പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഖാദി ബോർഡ് എക്സാം പ്രിലിമിനറി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇരുപതാം തീയതി ജാനുവരി ഇരുപതെന്ന് നടന്ന ഫേസ് ഫൈവ് എക്സാം ആ ക്വസ്റ്റ്യൻ ആൻസർ ആൻസർക്കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫേസ് ഫൈവ് എക്സാം എഴുതിയവർ വളരെ സന്തോഷത്തിലായിരിക്കും വളരെ ഈസി ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അല്ലേ പിന്നെന്താ നോർമലൈസേഷനൊക്കെ ഇനി എങ്ങനെയാണ് പി എസ് സി ചെയ്യുന്നതെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളു പല സ്റ്റേജസ് ആയിട്ടാണ് ഈ എക്സാം നടന്നത് എന്തായാലും നോർമലൈസേഷൻ നോർമലൈസേഷനൊക്കെ വന്ന് ഒരുപാട് പേർക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ ഒരു അമ്പത് ശതമാനത്തിലേറെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു വളരെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും എഴുതാൻ പറ്റിയെന്ന് വിചാരിച്ചു ക്ലാസ് തുടങ്ങുകയാണ് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് കിട്ടി സേതുവിന് കിട്ടി സേതുവിൻ്റെ കൃതികൾ കൃതികളിൽ പെടാത്തത് ഏതാണെന്ന ചോദ്യം പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങളെല്ലാം സേതു നിഴലുറങ്ങുന്ന വഴികളാണ് ഇവിടുത്തെ ശരിയുത്തരം അപ്പോൾ നിഴലുറങ്ങുന്ന വഴികൾ ആരുടെയാണ് പി വത്സരയുടെയാണ് പി വത്സര പി വത്സര നെല്ല് എന്നൊക്കെ പ്രശസ്തമായ കൃതി എഴുതിയിട്ടുണ്ട് ഈ വത്സല അപ്പം നിഴലുറങ്ങുന്ന വഴികളും പി വത്സലയുടെയാണ് അടുത്ത ചോദ്യം ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം എന്ന് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മൂന്ന് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കമൻ ബോക്സിൽ ഉത്തരം പറയൂ നാല് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ അഞ്ച് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചെത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് സ്ഥാപകൻ ആര് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആറ് കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമിയുടെ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് എന്തെല്ലാം ബ്രിട്ടീഷ് ഭരണത്തെ വെണ് ഭരണം എന്ന് വിളിച്ചു സമപന്തി ഭോജനം സംഘടിപ്പിച്ചു മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു മൂന്ന് മാത്രമാണ് തെറ്റ് ബാക്കിയെല്ലാം വൈകുണ്ടസ്വാമി പറഞ്ഞതാണ് ഓപ്ഷൻ എ ശരിയത്തരം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ യു ഷറഫലി എട്ട് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സല പത്ത് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട് പതിനൊന്ന് ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം എന്ന് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് പന്ത്രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ചാറിയ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏത് ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേല ഹിന്ദുസ്ഥാൻ സ്റ്റീൽസ് ലിമിറ്റഡ് റൂർക്കേല കേല പതിനാല് കരിമ്പുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് കരിമ്പുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് പതിനഞ്ച് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു ദേശീയ ജലപാത മൂന്ന് പതിനാറ് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ പതിനേഴ് യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ മഹാത്മാഗാന്ധി ഗാന്ധി പതിനെട്ട് പാരമ്പര്യേതര ഊർജത്തിൻ്റെ സവിശേഷതകൾ അല്ലാത്തത് ഏത് പുനഃസ്ഥാപന ശേഷിയുണ്ട് ചെലവ് കുറവാണ് ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല സവിശേഷ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ച് ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉത്തരം പത്തൊമ്പത് ഉപദ്വീപിയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉപദ്വീപിക നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഇരുപത് പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവനകൾ ഏത് കായലുകളിലും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ഡെൽറ്റ രൂപീകരണം നടക്കുന്നു താരതമ്യേന വീതി കൂടുതലാണ് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ബി രണ്ടും മൂന്നും ബന്ധമില്ലാത്ത പ്രസ്ഥാനങ്ങളാണ് അതായത് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു അറബിക്കട്ടനും പശ്ചിമഘട്ടത്തിനുമിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തൊന്ന് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര് ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇരുപത്തിരണ്ട് ഗീതം ആയ വന്ദേ മാതരം ആദ്യമായി പാടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് സമ്മേളനത്തിലായിരുന്നു വന്ദേ മാതരം ആദ്യമായി പാടിയത് ഐ എൻ സിയുടെ ഏത് സമ്മേളനത്തിലായിരുന്നു എന്നാൽ ചോദ്യം കൊൽക്കത്ത സമ്മേളനമാണ് ദേശീയ ഗാനവും ദേശീയഗീതവും കൊൽക്കത്ത സമ്മേളനത്തിലാണ് പാടിയത് ഇരുപത്തിമൂന്ന് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ത് നീളവും വീതിയും മൂന്നേ ഇസ് ടു രണ്ട് അനുപാതത്തിലാണ് ഇരുപത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് അഞ്ച് ഇന്ത്യയിൽ വിവരാവകാശ നിയമം വന്ന ഏത് വർഷം ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലയിൽ വന്നത് ഏത് വർഷം ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ ജീവിക്കുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് സത്യമേവ ജയതേ ദേവനാഗരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഇരുപത്തിയെട്ട് പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് കടുവ അതിനു മുൻപ് സിംഹമായിരുന്നു ഇരുപത്തിയൊമ്പത് ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ മൗലിക വിദ്യാഭ്യാസം സോറി ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ മുപ്പത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏത് ഭാഗം നാല് എ മുപ്പത്തി ഒന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കുല നടന്ന വർഷം ഏത് വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിരണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവന ചോർച്ച സിദ്ധാന്തം ദാദാബായ് നവറോജി മുപ്പത്തിമൂന്ന് സാരെ ജഹാംസെ അച്ചാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആറ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ മുപ്പത്തിനാല് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിന് സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീജല പദ്ധതി ഏത് ബക്രാനങ്ങൾ മുപ്പത്തിയഞ്ച് ഏതൊന്ന് ഇന്ത്യക്കാരനെയും വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യണമെന്ന ബ്രിട്ടീഷ് കരി കരിനിയമത്തിൻ്റെ പേര് എന്ത് റാവുലത്ത് ആക്ട് ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിൻ്റെ പേര് റൗലത്ത് ആക്ട് മുപ്പത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിയേഴ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരം ആര് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരം പി ടി ഉഷ മുപ്പത്തിയെട്ട് കൊച്ചി മെട്രോ നിലയിൽ വന്ന വർഷം ഏത് കൊച്ചി മെട്രോ നിലയിൽ വന്നത് രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തി ഒൻപത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് പാമ്പാറാണ് ഈ കൂട്ടത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി നാൽപ്പത് പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ് പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഭാരതപ്പുഴയുടെ അഴിമുഖത്താണ് പൊന്നാനിത്തു നാപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായിക ആരാണ് എന്നാണ് ചോദ്യം നാഞ്ചിയമ്മ നാപ്പത്തിരണ്ട് കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഇരവികുളമാണ് ഇടുക്കി ജില്ലയിൽ നാൽപ്പത്തിനാല് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ് നാൽപ്പത്തി അഞ്ച് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിങ്ങര താലൂക്കിലാണ് നാൽപ്പത്തി ആറ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളി നാൽപ്പത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത് അരുവിപ്പുറം നാൽപ്പത്തി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആച്ചിങ്ങൽ കലാപമാണ് നാൽപ്പത്തി ഒമ്പത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് അമ്പത് ധീരവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകിയ സ്ഥാപിച്ച പ്രസ്ഥാനം ഏത് പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രസ്ഥാനം ഓപ്ഷൻ സി അരയസമാജമാണ് അമ്പത്തിയൊന്ന് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള റെയിൽപാതയാണ് ണ്ട് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ കേളപ്പൻ അമ്പത്തി മൂന്ന് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത് നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് അമ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് പാരീസിലാണ് നടത്തുന്നത് അമ്പത്തി അഞ്ച് പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി എഴുതിയത് വീട്ടി വട്ടത്തിരിപ്പാട് അമ്പത്തി ആറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത് ക്വിറ്റ് ഇന്ത്യ സമരം അമ്പത്തിയേഴ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാമനമ്പി കുറിച്ച കലാപ നേതാവ് രാമനമ്പി അമ്പത്തിയെട്ട് ദേശീയ കാഴ്ചപ്പാടോട് കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആര് ദേശീയ കാഴ്ചപ്പാടോട് കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ് അമ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ബ്രസീലാണ് അറുപത് അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണെന്ന് ചോദിച്ചത് വിശ്വഭാരതി സർവകലാശാലയാണ് ടാഗോർ സ്ഥാപിച്ചത് അറുപത്തിയൊന്ന് താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് കണ്ണ് തൊക്ക് മുടി എന്നിവ ആരോഗ്യത്തിന് സഹായിക്കുന്നത് ജീവകം എ ആണ് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ജീവകം ഇ ആണ് മുറിവുകളുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ മോണ തൊക്ക് പല്ല് രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി ഇതിൽ നാല് മാത്രമാണ് തെറ്റായത് ഉത്തരം ഓപ്ഷൻ ബി അറുപത്തിരണ്ട് ഒരു ബാക്ടീരിയൽ പകർച്ച വ്യാപ്തിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ് കുഷ്ഠം എങ്ങനെയാണ് പകരുന്നതെന്ന് സമ്പർക്കം മുഖേന അറുപത്തി മൂന്ന് കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം അറുപത്തി നാല് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ സ്വേതരക്താണുക്കൾ ഏതെല്ലാം മോണോസൈറ്റും ന്യൂട്രോഫില്ലും അറുപത്തിയഞ്ച് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമേറിയ വസ്തു പല്ലിൻ്റെ ഇനാമൽ ആണ് അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അറുപത്തിയാറ് വനവിഭവം അല്ലാത്തത് ഏതാണ് പശ കോലരക്ക് തേൻ ഒക്കെ വനവിഭവമാണ് മണ്ണെണ്ണ വനവിഭവമല്ല അറുപത്തിയേഴ് അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏത് നേരത്തെ ചോദ്യം വേറെ രീതിയിലായിരുന്നു താജ്മഹലിന് കുത്തുകൾ ഉണ്ടാകുന്നതിന് കാരണമായ ആസിഡ് മഴയ്ക്ക് കാരണമായ വാതകം ഏതെന്ന് ആസിഡ് മഴയ്ക്ക് കാരണം സൾഫർ ഡയോക്സൈഡ് അറുപത്തിയെട്ട് ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ത്തി ഒമ്പത് ശുദ്ധജലത്തിന്റെ പിയച്ച് മൂല്യം എത്ര ശുദ്ധജലത്തിൻ്റെ പിയച്ച് മൂല്യം ഏഴ് എഴുപത് പയർ ചെടിയുടെ സങ്കര ഇനം ഏത് അനാമിക ഭാഗ്യലക്ഷ്മി ഹരിത അനഘ ഭാഗ്യലക്ഷ്മിയാണ് പയർ ചെടിയുടെ സങ്കര ഇനം എഴുപത്തിയൊന്ന് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് സിംഗിൻ്റെ അയരാണ് കലാമിൻ എഴുപത്തിരണ്ട് ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പിരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഉത്കൃഷ്ടവാതകങ്ങൾ ഏത് ഗ്രൂപ്പിൽ പതിനെട്ടാം ഗ്രൂപ്പിലാണ് അല്ലേ എഴുപത്തി മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഓക്സിജൻ ഉപയോഗിക്കുക എഴുപത്തിനാല് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു കാർമോസിൻ എഴുപത്തി അഞ്ച് ആറ്റത്തിൻ്റെ സൗരോധ സൗരയൂത മാതൃക ആരുടെ സംഭാവനയാണ് ആറ്റത്തിൻ്റെ സൗരയൂത മാതൃക രുദർഫോഡ് ആണ് അവതരിപ്പിച്ചത് ഇല്ല നമ്മൾ പഠിച്ചതാണല്ലേ നമ്മളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത കുറഞ്ഞ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ക്ലാസ്സുകൾ എന്തായാലും ഉപകാരപ്പെട്ടതിൽ വളരെ സന്തോഷം എഴുപത്തിയാറ് ബഹിരാകാശയാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ബഹിരാകാശയാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ എഴുപത്തി പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം എട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത് ചാലനം സംവഹനം പാഷ്പീകരണം വിസരണം പാഷ്പീകരണം താപപ്രേഷണ രീതിയാൽ എഴുപത്തി ഒമ്പത് പാരമ്പര്യേതര ഊർജസ്രോതസ്സിന് ഉദാഹരണം ഏത് പാരമ്പര്യേതര ഊർജസ്രോതസ്സിന് ഉദാഹരണം കാറ്റും തിരമാലയും എൺപത് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണ ചലനം റൊട്ടേഷൻ ഇനി മാത്സ് ചോദ്യമാണ് എൺപത്തി ഒന്ന് തുടർച്ചയായ അഞ്ച് ഇരട്ട സംഖ്യകളുടെ ശരാശരി അറുപത് എങ്കിൽ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് അമ്പത്തി ആറാണ് ഉത്തരം കിട്ടിയത് ഓപ്ഷൻ എ എൺപത്തിരണ്ട് ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക നൂറ്റി അമ്പത്തി ആറും അംശബന്ധം ഫൈവ് ഇസ് ടു സെവൻ അഞ്ച് ഇസ് ടു ഏഴും എങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ് എനിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉത്തരം ഇരുപത്തി ആറാണ് കിട്ടിയത് വീട്ടിൽ നിന്ന് രാമു മൂന്ന് കിലോമീറ്റർ പാവ വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ ഇരുപത്തഞ്ച് മിനിറ്റ് വൈകും നാല് കിലോമീറ്റർ പവ വേഗതയിൽ സഞ്ചരിച്ചാൽ പതിനഞ്ച് മിനിറ്റ് നേരത്തെ എത്തും എങ്കിൽ രാമുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിൽ സ്കൂൾ എത്ര അകലത്തിലാണ് ഡിസ്റ്റൻസ് കാണാൻ രണ്ട് സ്പീഡിൻ്റെയും പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ രണ്ടിൻ്റെയും വ്യത്യാസം ഇൻ ടു ടൈം ടൈം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ടൈം ബൈ സിക്സ്റ്റി വേണം ചെയ്യാൻ കാരണം ഇവിടെ ഹവറിലേക്ക് മാറ്റേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഉത്തരം എട്ടാണ് കിട്ടിയത് എൺപത്തിനാല് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ എത്ര നൂറുകളുണ്ട് അഞ്ച് ആയിരം എട്ട് നൂറ് രണ്ട് പത്ത് ഒരു ഒന്ന് എട്ട് ഓപ്ഷൻ സി എട്ട് എൺപത്തി അഞ്ച് രണ്ടായിരത്തി രൂപ വിലയുള്ള ഒരു വാച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി എന്നാൽ വാങ്ങിയ വില എത്ര ഇങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻറ്റു പത്ത് ശതമാനം ഡിസ്കൗണ്ട് പറയുമ്പോൾ തൊണ്ണൂറെ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഇരുപത് ശതമാനം ലാഭം കിട്ടിയ വിലയാണത് എന്ന് പറഞ്ഞാൽ അതാണ് നൂറ്റി ഇരുപത് ശതമാനം കട്ട് ചെയ്ത് ഉത്തരം എങ്ങനെ കിട്ടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച്ന്ന് കിട്ടി ഓരോരുത്തരും മാത്സ് പ്രോബ്ലംസും എടുക്കുന്ന ഇക്വേഷൻസൊക്കെ വേറെ വേറെ ആയിരിക്കും ഞാൻ ചെയ്തത് പോലെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് എൺപത്തിയാറ് അഞ്ച് മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ അപ്പം എന്താ ചെയ്യുക എഴുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ഞൂറ് ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെ ചെയ്യുമ്പോൾ പതിനഞ്ച് ശതമാനം കിട്ടും എൺപത്തിയേഴ് ആളുകളുടെ ശരാശരി വയസ്സ് മുപ്പത്തി ഒരേ പ്രായമുള്ള രണ്ട് പേർ കൂടി ഇവരോട് കുടിച്ചേർന്നപ്പോൾ ശരാശരി വയസ്സ് മുപ്പത്തിയെട്ടായി എന്നാൽ പുതിയതായി വന്നവരുടെ വയസ്സ് എത്ര എന്തു ചെയ്തു പന്ത്രണ്ട് ആളുകളായി മുപ്പത്തെട്ട് ശരാശരി അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു മുപ്പത്തെട്ട് മൈനസ് പത്ത് ഇൻറ്റു മുപ്പത്താറാണ് പുതുതായി വന്ന രണ്ടാളുകളുടെ വയസ്സ് അതിൻ്റെ പകുതിയായിരിക്കും ഒരാളുടെ അപ്പോൾ നാൽപ്പത്തിയെട്ടാണ് ഉത്തരം കിട്ടുന്നത് എൺപത്തെട്ട് നോക്കൂ മുപ്പത്തി രണ്ട് റേസ് ടു മൈനസ് വൺ ബൈ ഫൈവ് മൈനസ് ട്വൻറ്റി ഇരുപത്തിയേഴ് റേസ് ടു മൈനസ് ടു ബൈ ത്രീ എത്ര കിട്ടുന്നത് ഏഴ് ബൈ പതിനെട്ടാണ് എക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ പത്ത് കൂടുതലാക്കത്തക്ക വിധം നൂറ്റി ഇരുപത്തിനാല് രൂപ എക്ക് ബീക്കും വീതിച്ച് നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്ര എനിക്ക് കിട്ടിയത് എഴുപതാണ് എങ്ങനെയാണ് ചെയ്തു എന്ന് അറിയാണെങ്കിൽ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയൂ ചെയ്ത് കാണിച്ചല്ലാതെ മനസ്സിലാവില്ല അതുകൊണ്ടാണ് തൊണ്ണൂറ് മരത്തിൻ്റെ ചുവടിയിൽ നിൽ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ ഇരുപത് മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് ഇരുപത് മീറ്റർ തെക്കോട്ടം സഞ്ചരിച്ചു എന്നിട്ട് തിരിഞ്ഞ് മുപ്പത്തി അഞ്ച് മീറ്റർ പിറ പിറടിഞ്ഞാറോട്ടം സഞ്ചരിച്ചു പത്ത് മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു ഒരു സ്ഥലത്ത് എത്തുന്നു അഞ്ച് മിനിറ്റ് വിശ്രമിച്ച ശേഷം പതിനഞ്ച് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്തു നിന്നും എത്ര അകലെയാണ് ഇപ്പോൾ ഇത് വരച്ചു നോക്കുമ്പോൾ പത്ത് മീറ്റർ കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റിയൊന്ന് വൺ ബൈ ടു വൺ ബൈ ഫോർ വൺ ബൈ സിക്സ്റ്റീൻ ഡാഷ് വൺ ബൈ സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റി ത്രീ സിക്സ് വിട്ടുപോയ വിട്ടുപോയത് പൂരിപ്പിക്കുക ഇത് സ്ക്വയർ ആയിട്ടാണ് വരുന്നത് ടു സ്ക്വയർ ഫോർ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ അപ്പോൾ സിക്സ്റ്റീൻ സ്ക്വയർ ആയിരിക്കും അപ്പോൾ വൺ ബൈ ടു ഫിഫ്റ്റി സിക്സ് തൊണ്ണൂറ്റി രണ്ട് രാജു പതിനായിരം രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി ആയിരം രൂപ മുടക്കി പുതുക്കി പണിയ്ക്കുകയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കി പെയിൻറ് ചെയ്യുകയും ചെയ്തു അയാൾ ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് എല്ലാം കൂടി കൂട്ടിയതാണ് അല്ലേ അതായത് ആ പതിനായിരം പ്ലസ് ആയിരം പ്ലസ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ അപ്പം നൂറ്റി ഇരുപത് ശതമാനമാണ് കാണേണ്ടത് അങ്ങനെ ഉത്തരം കിട്ടാ പതിനാറായിരത്തി ഇരുന്നൂറാണ് ഒരു ോകാരൻ്റെ വേഗത പതിനഞ്ച് സെക്കൻഡിൽ നൂറ്റി അമ്പത് മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് അപ്പം വേഗത എത്ര പതിനഞ്ച് സെക്കൻഡിൽ നൂറ്റി അമ്പത് മീറ്റർ അപ്പം നൂറ്റി അമ്പത് ബൈ പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു എയ്റ്റീൻ ബൈ ഫൈവ് ആണ് കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റുമ്പോൾ തേർട്ടി സിക്സ് കിട്ടും നാല് ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കുമെന്നാണ് അപ്പോൾ നൂറ്റി ഇരുപത് എൻ്റെ നൂറ്റി ഇരുപത് പന്ത്രണ്ട് സ്ക്വയർ നൂറ്റി നാൽപ്പത്തിനാലപ്പം നാൽപ്പത്തി നാല് ശതമാനം വർദ്ധിച്ചു എന്നാണ് ഉത്തരം കിട്ടുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഷാജി ഷാൻ ഇവർ കയ്യിലുള്ള തുക നാല് ഈസ് ടു അഞ്ച് എന്ന അംശബന്ധത്തിൽ വീതിച്ചു എന്നാൽ ഈ തുക നാല് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് ആറുന്നൂറ്റി നാൽപ്പത് രൂപ കുറവാണ് കിട്ടിയതെങ്കിൽ ഇവയുടെ കൈയിലുള്ള തുക എത്ര ഇത് ഈസി മെത്തേഡിലൊന്നും എനിക്ക് ചെയ്തപ്പോൾ കിട്ടിയില്ല അവസാനം എക്സും വൈയും എടുത്ത് മൈനസ് ചെയ്തപ്പം കറക്റ്റായിട്ട് ഉത്തരം അമ്പത് നാൽപ്പത് എന്ന് കിട്ടിയിട്ടുണ്ട് എങ്ങനെ ചെയ്തതെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടാം തൊണ്ണൂറ്റിയാറ് ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത് പതിനഞ്ച് റേസ് ടു അഞ്ച് പതിനഞ്ച് റേസ് ടു അഞ്ച് പ്ലസ് അഞ്ച് പതിനഞ്ച് റേസ് ടു അഞ്ച് പ്ലസ് അഞ്ച് പതിനഞ്ച് റേസ് ടു അഞ്ച് മൈനസ് അഞ്ച് ഇത്തരം ബി ആണ് കിട്ടിയത് തൊണ്ണൂറ്റിയേഴ് നൂറ്റി അമ്പത്തിനാല് സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് നൂറ്റി അമ്പത്തി മൂന്നേ സ്ക്വയറിൻ്റെ വിലയോട് എത്ര കൂട്ടണം ഇതും ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത് അമ്പത്തിനാല് നൂറ്റി അമ്പത്തിനാലിൻ്റെ അവസാനത്തത് എന്തായാലും അവസാനത്തെ ഡിജിറ്റ് സിക്സ് ആയിരിക്കും ഇതിൽ ഓപ്ഷൻ ബി മാത്രമേ അങ്ങനെ കിട്ടുന്നുള്ളൂ തൊണ്ണൂറ്റിയെട്ട് ഷാജി ഒരു നോവലിൻ്റെ രണ്ട് ബൈ ഒമ്പത് ഭാഗം ശനിയാഴ്ച വായിച്ചു ബാക്കിയുള്ളതിൻ്റെ ഒന്ന് ബൈ മൂന്ന് ഭാഗം ഞായറാഴ്ച വായിച്ചു ബാക്കിയുള്ളത് നൂറ്റി അറുപത് പേജ് തിങ്കളാഴ്ചയും വായിച്ചു നോവലിന് എത്ര പേജുകളുണ്ട് മുന്നൂറ്റി അറുപത് കിട്ടുന്നുണ്ട് ഓപ്ഷൻ ബി മുന്നൂറ്റി അറുപത് ഉത്തരം തൊണ്ണൂറ്റമ്പത് പന്ത്രണ്ടര ശതമാനത്തിൻ്റെ പകുതിയുടെ ദശാംശ രൂപം എഴുതുക ഓപ്ഷൻ എ ആണ് ഉത്തരം കിട്ടിയത് പോയിൻ്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് നൂറാമത്തെ ചോദ്യം ഒമ്പത് ബൈ പോയിൻ്റ് ഒമ്പത് ഇൻറ്റു ഒമ്പത് ബൈ പോയിൻറ്റ് ഒമ്പത് എത്ര കിട്ടുമെന്നാണ് നൂറാണ് ഉത്തരം കിട്ടിയത് അപ്പോൾ ഇതൊരു പൊതുവേ ഈസി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നല്ല മാർക്ക് സ്കോർ ചെയ്താലേ അടുത്ത മെയിൻസ് എഴുതാൻ ഈ പരീക്ഷ പ്രകാരം പറ്റും അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് എന്ന് വിചാരിക്കട്ടെ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മളെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ മെയിൻസ് എഴുതാൻ എല്ലാവർക്കും കഴിയട്ടെ ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം സി യു